ധനുരാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് സൂര്യഭഗവാൻ പ്രവേശിക്കുന്ന മകരസംക്രമം എന്ന പുണ്യ ദിവസമാണ് ഇന്ന്. മകരം മുതലുള്ള 6 മാസത്തെയാണ് ഉത്തരായന പുണ്യകാലമായി കണക്കാക്കുന്നത്. ഈ സമയത്താണ് സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളെ, നവീകരണ കലശങ്ങളെ, അങ്ങനത്തെ ഏറെ വിശിഷ്ടമായ എല്ലാ കർമ്മങ്ങളും ചെയ്യാറുള്ളത്. മകരം മുതലുള്ള 6 മാസക്കാലത്തെ ദേവന്മാരുടെ പകൽ സമയമായും അതിനുശേഷമുള്ള 6 മാസത്തെ, കർക്കിടകം മുതൽ വരുന്ന 6 മാസത്തെ ദേവന്മാരുടെ രാത്രി സമയമായുമാണ് കണക്കാക്കാറുള്ളത്. ആ സമയത്തെ ദക്ഷിണായനം എന്ന് പറയും, മകരം മുതലുള്ള 6 മാസത്തെ ഉത്തരായനം എന്ന് പറയും. സൂര്യഭഗവാന്റെ ഏറ്റവും ശക്തിയും അനുഗ്രഹവും എല്ലാം വർദ്ധിച്ചു വരുന്ന സമയമായും ഇതിനെ കണക്കാക്കാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പല വിധത്തിലുള്ള കാർഷികപരമായ ഉത്സവമായും ആഘോഷമായും ആചരിക്കാറുണ്ട്. ഇപ്പോൾ സൂര്യൻ്റെ അളവറ്റ കൃപാകടാക്ഷം കൊണ്ടാണ് നമുക്ക് കാർഷിക സംബന്ധ ഒരു ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നത്. അതിനോടൊക്കെയുള്ളൊരു നന്ദി സൂചകമായി, അതിനോടൊക്കെയുള്ളൊരു സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ സൂര്യഭഗവാന് പൊങ്കാല അർപ്പിക്കുന്നതിനുമെല്ലാം മകര സംക്രമ ദിവസവും ഉത്തരായനത്തിൻ്റെ ആരംഭ ദിവസങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ചില ദേശങ്ങളിൽ പൊങ്കൽ എന്നുള്ള രീതിക്കൊക്കെ പ്രത്യേകമായ ആഘോഷമായും ഈ സമയത്തെ കണക്കാക്കുന്നു. അപ്പോൾ ബന്ധുജനങ്ങൾക്ക് സദ്യ നൽകുക, ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുക, മധുരപലഹാരങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ദാനം ചെയ്യുക, പരമാവധി നല്ല സ്ഥലങ്ങൾ, തീർത്ഥാടനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, പുണ്യ സ്ഥാനങ്ങളിൽ പോയി ദർശനം നടത്തുകയും പുണ്യ നദികളിൽ സ്നാനം ചെയ്യേണ്ടതിനുമെല്ലാം ഈ ഒരു സന്ദർഭം ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ ആചരിച്ചു വരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഈ ഒരു ഉത്തരായനത്തിൻ്റെതായ കാലഘട്ടത്തിലാണ് ഇവിടെ ഏറ്റവും അധികം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നത്, പ്രതിഷ്ഠ പോലെയുള്ള കർമ്മങ്ങൾ നടക്കുന്നത്. അതുകൂടാതെ ഉപനയനം, സമാവർത്തനം പോലെയുള്ള ധാരാളം പ്രധാനപ്പെട്ട കർമ്മങ്ങളും ദാനധർമ്മങ്ങൾക്കും എല്ലാം ഉത്തരായനകാലം ഏറെ വിശിഷ്ടമാണ്. എല്ലാ ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുന്നതിനും ഉപാസനാപരമായി ഉയരുന്നതിനുമെല്ലാം ഉത്തരായനം ഏറ്റവും ഉത്തമ സമയമാണ്. മന്ത്രോപദേശം സ്വീകരിക്കുക, മന്ത്രദീക്ഷ സ്വീകരിക്കുക, ഒരു ഗുരുവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പുരസ്സരണം പോലെയുള്ള മന്ത്രസിദ്ധിക്ക് വേണ്ടിയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനുമെല്ലാം ഉത്തരായനകാലം കാത്തിരിക്കാറുണ്ട്. ഉത്തരായനകാലത്ത് ചെയ്യുന്ന ഇത്തരം ഉപാസനാ പദ്ധതികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധിയിലെത്തുന്നു എന്നുള്ള ആചാര്യന്മാരുടെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഇതിന് കാരണം. ഇപ്പോൾ സൂര്യഭഗവാന്റെ ബലം കൂടുകയും ദേവന്മാരുടെ പകൽ സമയം ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ശ്രേയസ് ഉണ്ടാവുന്നതെന്ന് വ്യക്തം. അപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ലളിതമായ ചില പ്രാർത്ഥനകൾ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യജീവിതത്തിൽ കൂടുതൽ ശ്രേയസിനൊക്കെ പ്രയോജനപ്പെടും. വിഷ്ണു ഭഗവാന്റെ 8 മന്ത്രങ്ങൾ, സഹസ്രനാമങ്ങൾ, ഭാഗവതാദി പുരാണ പാരായണങ്ങൾ, ശിവനെയും ദേവിയെയും സംബന്ധിക്കുന്ന ഗ്രന്ഥപാരായണങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരംഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സന്ദർഭത്തിൽ ആരംഭിക്കാം. നിത്യജപമായിട്ടോ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമായിട്ടോ മാസജപമായിട്ടോ ഒക്കെ അവർക്ക് ആരംഭിക്കാം. പുരാണപാരായണമൊക്കെ ആഗ്രഹിക്കുന്നവർ കാണും. എന്തെങ്കിലും രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ, ദൈവമഹാത്മ്യം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവന്റെ സഹസ്രനാമം, ഏതെങ്കിലും പുരാണങ്ങൾ ഇങ്ങനെയൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെല്ലാം ആരംഭിക്കുന്നതിനും ഈ ഉത്തരായന സമയം ഏറ്റവും ഉത്തമമാണ്. സ്ഥിരമായി വായിക്കുകയോ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമായി വായിക്കുകയോ മാസത്തിൽ പറ്റുന്ന ദിവസങ്ങൾ വായിക്കുകയോ ഇതൊക്കെ നമ്മുടെ സമയ സൗകര്യം അനുസരിച്ച് സാധിക്കുന്നത് പോലെ ചെയ്യാം.